ബ്ലാക്ക് ഹോൾസ് എപ്പോഴും നമുക്കൊരു അത്ഭുത പ്രതിഭാസമാണ്. മിക്കവാറും എല്ലാ വലിയ ഗാലക്സികളുടെയും നടുവിൽ ഒരു സൂപ്പർ മാസീവ് ബ്ലാക്ക് ഹോൾ ഉണ്ടായിരിക്കും. വളരെ വലിയ ഭീമാകാരമായ ബ്ലാക്ക് ഹോൾ. കുറച്ചു നാളുകൾക്ക് മുൻപ് ഒരുപാട് അകലെയല്ലാത്ത ഒരു ഗാലക്സി ക്ലസ്റ്ററിൽ ഇതുവരെ കണ്ടിട്ടില്ലാത്ത ഒരു വിചിത്രമായ പ്രതിഭാസം കണ്ടുപിടിച്ചു. എന്താണെന്ന് ചോദിച്ചാൽ, ആ ഗാലക്സി ക്ലസ്റ്ററിലുള്ള ഒരു വലിയ ഗാലക്സിയുടെ മധ്യഭാഗത്ത് സൂപ്പർ മാസീവ് ബ്ലാക്ക് ഹോൾ ഇല്ല. നമ്മൾ ഇതുവരെ കണ്ടുപിടിച്ചിട്ടുള്ള ഏറ്റവും വലിയ ഗാലക്സികളുടെ പട്ടികയിൽ ഈ ഒരു ഗാലക്സിയുമുണ്ട്. നമ്മുടെ മിൽക്കി വേ ഗാലക്സിയേക്കാൾ 10 മടങ്ങ് വലിപ്പമുണ്ട് ഇതിന്. ഈ ഗാലക്സിയിൽ ബ്ലാക്ക് ഹോളിന്റെ അസാന്നിധ്യം ശാസ്ത്രജ്ഞരെ ശരിക്കും ആശയക്കുഴപ്പത്തിലാക്കി. വളരെ വിചിത്രവും അപൂർവവുമായ ഈ ഒരു ബ്ലാക്ക് ഹോൾ തിരോധാനത്തിനെ കുറിച്ച് നമുക്ക് നോക്കാം. മുന്നൂറ് കോടി പ്രകാശവർഷങ്ങൾക്കകലെ ഒരു വലിയ ഗാലക്സി ക്ലസ്റ്റർ ഉണ്ട്. അതായത്, ഒരുപാട് ഗാലക്സികൾ ഒരുമിച്ച് നിൽക്കുന്ന ഒരു ഗാലക്സി കൂട്ടം. ഏബൽ 2261 എന്നാണ് ഇതിന്റെ പേര്. ഈ ഗാലക്സി ക്ലസ്റ്ററിന്റെ നടുവിൽ ഒരു വലിയ ഗാലക്സിയുണ്ട്, ഏബൽ 2261 BCG. BCG എന്ന് പേര് നൽകാൻ ഒരു കാരണമുണ്ട്. ബ്രൈറ്റസ്റ്റ് ക്ലസ്റ്റർ ഗാലക്സി എന്നാണ് BCGയുടെ പൂർണ്ണനാമം. അതായത്, ഒരു ഗാലക്സി ക്ലസ്റ്ററിലുള്ള ഏറ്റവും പ്രകാശപൂരിതമായ ഗാലക്സിയെയാണ് BCG എന്ന് പറയുന്നത്. പ്രപഞ്ചത്തിൽ നമ്മൾ ഇതുവരെ കണ്ടുപിടിച്ചിട്ടുള്ള ഭൂരിഭാഗം ഗാലക്സി ക്ലസ്റ്ററിലും ഇതുപോലൊരു BCG ഗാലക്സി ഉണ്ടായിരിക്കും. ഇത്തരം BCG ഗാലക്സികൾക്ക് അത്യധികം വലിപ്പവും അതിനനുസരിച്ചുള്ള മാസം ഉണ്ടായിരിക്കും. ശരിക്കും ഏബൽ 2261 BCG വർഷങ്ങൾക്ക് മുൻപ് മുതലേ തന്നെ ശാസ്ത്രജ്ഞർ നിരന്തരമായിട്ട് പഠിക്കുന്നുണ്ടായിരുന്നു. കാരണം മറ്റു ഗാലക്സി ക്ലസ്റ്ററിലുള്ള BCG ഗാലക്സിയേക്കാൾ വളരെ ശോഭയേറിയതായിരുന്നു ഏബൽ 2261 BCG. നമ്മുടെ മിൽക്കി വേ ഗാലക്സിയുടെ ഡയമീറ്റർ 100,000 പ്രകാശവർഷമാണ്. എന്നാൽ ഏബൽ 2261 BCG 10,000,000 പ്രകാശവർഷം വ്യാസമുണ്ട്. മിൽക്കി വേയിലുള്ളതിനേക്കാൾ 40 ഇരട്ടി നക്ഷത്രങ്ങളെങ്കിലും ഉണ്ടായിരിക്കും ഇവിടെ. മിൽക്കി വേയും ഏബൽ 2261 BCG അടുത്തടുത്തു നിന്നാൽ അവയുടെ വലിപ്പത്തിന്റെ താരതമ്യം ഏകദേശം ഇതുപോലെയായിരിക്കും. ഈ ഗാലക്സിക്ക് മറ്റൊരു പ്രത്യേകത കൂടിയുണ്ട്. ദൃശ്യപ്രപഞ്ചത്തിൽ നമ്മൾ ഇതുവരെ കണ്ടുപിടിച്ചിട്ടുള്ള ഗാലക്സികളിൽ വെച്ച് ഇതിനാണ് ഏറ്റവും വലിയ ഗാലക്റ്റിക് കോർ ഉള്ളത്. അതായത്, ഗാലക്സിയുടെ മധ്യഭാഗം. കോറിന് മാത്രം 10,000 പ്രകാശവർഷത്തിന്റെ വ്യാസമുണ്ട്. ഇതിനെ അപേക്ഷിച്ച് നമ്മുടെ മിൽക്കി വേയുടെ കോർ വളരെ ചെറുതാണ്. ഇത്രയേറെ വലിപ്പവും മാസും വലിയ കോറുമൊക്കെയുള്ള ഒരു ഗാലക്സിയുടെ മധ്യഭാഗത്തുള്ള സൂപ്പർ മാസീവ് ബ്ലാക്ക് ഹോളിനും തീർച്ചയായിട്ടും അത്യധികം വലിപ്പമുണ്ടായിരിക്കുമെന്ന് കരുതി. ഒരുപക്ഷെ ഇതുവരെ കണ്ടുപിടിച്ചിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും വലുതായ TON 618 വലിയ ബ്ലാക്ക് ഹോൾ ആയിരിക്കും ABL 2261 BCG ഉള്ളതെന്ന് കരുതിയിരുന്നു. അതുകൊണ്ട് വർഷങ്ങളോളം കാലം ശാസ്ത്രജ്ഞർ ഈ ബ്ലാക്ക് ഹോളിന് വേണ്ടി തിരച്ചിൽ നടത്തി. ചില കണക്കുകൂട്ടലുകളുടെ അടിസ്ഥാനത്തിൽ ഈ ഗാലക്സിയുടെ ഉള്ളിലുള്ള സൂപ്പർ മാസീവ് ബ്ലാക്ക് ഹോളിന് സൂര്യനേക്കാൾ 10,000 കോടി മടങ്ങ് മാസ് വരെ ഉണ്ടായിരിക്കുമെന്നും ഏറ്റവും കുറഞ്ഞ കണക്കുകൂട്ടലിൽ സൂര്യനേക്കാൾ 600 കോടി മടങ്ങ് മാസെങ്കിലും ഉണ്ടായിരിക്കുമെന്നായിരുന്നു നിഗമനം. അങ്ങനെ ABL 2261 BCG ഉള്ളിൽ മറഞ്ഞു കിടക്കുന്ന സൂപ്പർ മാസീവ് ബ്ലാക്ക് ഹോളിന് വേണ്ടി ബഹിരാകാശ ഗവേഷകർ ഒരുപാട് തിരഞ്ഞു. പക്ഷേ പല ഗവേഷണ സംഘങ്ങളും നിരവധി തവണ ഈ ബ്ലാക്ക് ഹോളിന് വേണ്ടി തിരച്ചിൽ നടത്തിയെങ്കിലും ആർക്കും അതിനെ കണ്ടുപിടിക്കാൻ കഴിഞ്ഞില്ല. ബ്ലാക്ക് ഹോളിന് പകരം അതിന്റെ കോർ ഭാഗത്ത് വാതകങ്ങളായിരുന്നു ഉണ്ടായിരുന്നത്. സാധാരണ ഗാലക്സികളുടെ കോർ ഭാഗത്ത് ബ്ലാക്ക് ഹോൾ ഉണ്ടെങ്കിൽ അവിടെ നിന്നും വളരെ ശക്തമായ എക്സ്റേ കിരണങ്ങളും അതുപോലെയുള്ള മറ്റ് പലതരം റേഡിയേഷൻസുമൊക്കെ പുറത്തുവരും. എന്നാൽ ABL 2261 BCG കോർ ഭാഗത്ത് നിന്നും അങ്ങനെയുള്ള ഒരു റേഡിയേഷൻസും പുറത്തു വരുന്നില്ല. ഇങ്ങനൊരു ബ്ലാക്ക് ഹോളിന്റെ അസാന്നിധ്യം ബഹിരാകാശ ഗവേഷകരെ വലിയ ആശയക്കുഴപ്പത്തിലാക്കി. കുറച്ചു നാളുകൾക്ക് മുൻപ് ചന്ദ്ര എക്സ്റേ ഒബ്സർവേറ്ററി ഉപയോഗിച്ച് വീണ്ടും നിരീക്ഷണങ്ങൾ നടത്തി. മുൻപ് ഹബിൾ ടെലിസ്കോപ്പ് നടത്തിയ നിരീക്ഷണങ്ങളുടെ ഡേറ്റയും കൂടെ ഉപയോഗിച്ചിട്ടാണ് അവർ ഈ നിരീക്ഷണം നടത്തിയത്. 2 പ്രധാനപ്പെട്ട ടെലിസ്കോപ്പുകളിൽ നിന്നും ശേഖരിക്കുന്ന ഡേറ്റ എല്ലാം കൂടെ ഒരുമിച്ച് താരതമ്യപ്പെടുത്തി നോക്കുമ്പോൾ മറഞ്ഞിരിക്കുന്ന ബ്ലാക്ക് ഹോളിനെ കുറിച്ച് എന്തെങ്കിലും ചെറിയ സൂചനയെങ്കിലും കിട്ടുമെന്നാണ് അവർ കരുതിയത്. അത് മാത്രമല്ല, ഒരുപക്ഷെ ഈ സൂപ്പർ മാസീവ് ബ്ലാക്ക് ഹോൾ ഗാലക്സിയുടെ മധ്യഭാഗത്തിൽ അഥവാ കോർ ഭാഗത്തിൽ സ്ഥിതി ചെയ്യുന്നതിന് പകരം ചിലപ്പോൾ ഏതെങ്കിലും വശങ്ങളിലായിരിക്കും സ്ഥിതി ചെയ്യുന്നതെന്ന സംശയവും അവർക്കുണ്ടായിരുന്നു. അതിനോടൊപ്പം അവിടെ പണ്ട് നിലനിന്നിരുന്ന സൂപ്പർ മാസീവ് ബ്ലാക്ക് ഹോൾ എന്തെങ്കിലും കാരണത്താൽ പുറന്തള്ളപ്പെട്ടതായിരിക്കുമോ എന്ന സംശയത്തിനും പ്രസക്തി ഉണ്ടായിരുന്നു.
ഈയൊരു ഗവേഷണത്തിന്റെ ആശയം എന്നത് ചില ഗാലക്സികൾക്ക് വലിപ്പവും മാസും കൂടുന്നത് മറ്റു ഗാലക്സികളുമായിട്ട് കൂട്ടിയിടിക്കുമ്പോഴാണ്. അങ്ങനെ ഗാലക്സികൾ തമ്മിൽ കൂട്ടിയിടിക്കുമ്പോൾ അവയുടെ ഉള്ളിലുള്ള സൂപ്പർ മാസീവ് ബ്ലാക്ക് ഹോളുകൾ തമ്മിൽ കൂട്ടിയിടിക്കാനുള്ള സാധ്യതയും വളരെ കൂടുതലാണ്. ഇങ്ങനെ സംഭവിക്കുമ്പോൾ ആ രണ്ട് ബ്ലാക്ക് ഹോൾസും കൂടിച്ചേർന്ന് ഒരു വലിയ ബ്ലാക്ക് ഹോളായിട്ട് മാറുകയും ആ കൂട്ടിയിടിയുടെ ആഘാതത്തിൽ ഒന്നായിട്ട് മാറിയ പുതിയ സൂപ്പർ മാസീഫ് ബ്ലാക്ക് ഹോൾ ഗാലക്സിയുടെ മധ്യഭാഗത്തു നിന്നും മാറാനും ചിലപ്പോൾ അത് ഗാലക്സിയിൽ നിന്നും തന്നെ പുറത്തു പോകാനും സാധ്യതയുണ്ട്. ഇതുവരെ നമ്മൾ ഒരുപാട് ബ്ലാക്ക് ഹോൾസ് കൂട്ടിയിടികളെ കണ്ടുപിടിച്ചിട്ടുണ്ടെങ്കിലും അതെല്ലാം സാധാരണ ചെറിയ ബ്ലാക്ക് ഹോൾസ് തമ്മിലുള്ള കൂട്ടിയിടികളായിരുന്നു. ഇതുവരെ രണ്ട് സൂപ്പർ മാസീഫ് ബ്ലാക്ക് ഹോളുകൾ തമ്മിൽ കൂട്ടിയിടിക്കുന്നത് കണ്ടിട്ടില്ല. ഇത്തരമൊരു കൂട്ടിയിടി നേരിട്ട് കാണുകയോ അല്ലെങ്കിൽ അതിന്റെ എന്തെങ്കിലും രേഖകൾ കിട്ടിയിരുന്നെങ്കിലോ നമുക്ക് അതിനെക്കുറിച്ച് പഠിക്കാനും മനസ്സിലാക്കാനും കഴിയുമായിരുന്നു. എന്നാൽ സൂപ്പർ മാസീഫ് ബ്ലാക്ക് ഹോളുകൾ തമ്മിൽ കൂട്ടിയിടിക്കുന്നത് നമ്മൾ ഇതുവരെ കണ്ടിട്ടില്ല. അത്തരമൊരു കൂട്ടിയിടി നടക്കാനുള്ള സാധ്യത കുറവാണെന്നും ചില ഗവേഷകർ പറയുന്നുണ്ട്. ഫൈനൽ പാർസെക് പ്രോബ്ലം എന്ന സിദ്ധാന്തമാണ് അതിന്റെ കാരണം. അതായത് രണ്ട് സൂപ്പർ മാസീഫ് ബ്ലാക്ക് ഹോൾസ് വളരെ അടുത്തെത്തുമ്പോൾ അവയ്ക്കിടയിലുള്ള സ്പേസ് ടൈം അനന്തമാകുമെന്നും അങ്ങനെ അവ തമ്മിൽ ഒരിക്കലും കൂട്ടിയിടിക്കില്ല എന്നുമുള്ള ഒരു സിദ്ധാന്തമാണ് ഫൈനൽ പാർസെക് പ്രോബ്ലം. എന്തായാലും സൂപ്പർ മാസീഫ് ബ്ലാക്ക് ഹോൾസ് എങ്ങനെയാണ് രൂപം കൊള്ളുന്നതെന്നും രണ്ട് സൂപ്പർ മാസീഫ് ബ്ലാക്ക് ഹോൾസ് തമ്മിൽ കൂട്ടിയിടിക്കുമോ എന്നും നമുക്കറിയില്ല. അതുകൊണ്ട് തന്നെ ബഹിരാകാശ നിരീക്ഷകർ നിരന്തരം ഇത്തരം കൂട്ടിയിടികൾ കണ്ടെത്താൻ ശ്രമിക്കുന്നുണ്ട്. ഏബൽ 2261 BCGയിലുള്ള സൂപ്പർ മാസീഫ് ബ്ലാക്ക് ഹോളിന്റെ അസാന്നിധ്യത്തിന് കാരണം ചിലപ്പോൾ മറ്റൊരു സൂപ്പർ മാസീഫ് ബ്ലാക്ക് ഹോളുമായിട്ട് കൂട്ടിയിടിച്ചതായിരിക്കുമോ എന്ന സംശയമുണ്ട്. ഈ ഗാലക്സിയെക്കുറിച്ച് നടത്തിയ മറ്റൊരു പഠനത്തിൽ ഗാലക്സിയുടെ മധ്യഭാഗത്തു നിന്നും ഏകദേശം 2000 പ്രകാശവർഷങ്ങൾക്കകലെ ഒരു ഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന നക്ഷത്രങ്ങൾ കുറച്ച് വ്യത്യസ്തമായ രീതിയിലാണ് ചലിക്കുന്നതെന്ന് മനസ്സിലായി. അതൊരു പക്ഷേ അവിടെ മറഞ്ഞിരിക്കുന്ന ബ്ലാക്ക് ഹോളിന്റെ ഗുരുത്വാകർഷണ ബലം കാരണമായിരിക്കാനുള്ള സാധ്യതയുണ്ട്. അത് മാത്രമല്ല, ആ ഒരു ഭാഗത്തു നിന്നും എക്സ്റേയും അതുപോലെയുള്ള മറ്റ് റേഡിയേഷൻസും പുറത്തു വരുന്നുണ്ട്. ഈ റേഡിയേഷൻസിനെ കൂടുതലായിട്ട് പഠിച്ചപ്പോൾ അത് ഏകദേശം 5 കോടി വർഷങ്ങൾക്ക് മുൻപുള്ള റേഡിയേഷൻസ് ആണെന്ന് മനസ്സിലായി. ഇതിനു പുറമെ ഈ ഗാലക്സിയുടെ മധ്യഭാഗത്തിനുള്ള മറ്റൊരു പ്രത്യേകതയും ശാസ്ത്രജ്ഞരുടെ ശ്രദ്ധയിൽപ്പെട്ടു. അതായത് അതിന്റെ മധ്യഭാഗത്തുള്ള വാതകങ്ങളുടെ സാന്ദ്രത ചുറ്റുമുള്ളതിനെ അപേക്ഷിച്ച് വളരെ കുറവാണ്. അതിനർത്ഥം പണ്ട് അതിന്റെ മധ്യഭാഗത്ത് എന്തോ ഒരു വസ്തു നിലനിന്നിരുന്നു എന്നാണ്. ഒന്നുകിൽ അവിടെയുണ്ടായിരുന്ന ബ്ലാക്ക് ഹോൾ എന്തെങ്കിലും കാരണത്താൽ ഗാലക്സിയിൽ നിന്നും പുറന്തള്ളപ്പെട്ടതായിരിക്കും, അല്ലെങ്കിൽ ഇപ്പോഴും നമുക്ക് കാണാൻ കഴിയാതെ അത് മറഞ്ഞു കിടക്കുകയായിരിക്കും. അങ്ങനെയാണെങ്കിലും ഇപ്പോഴിവിടെ ബ്ലാക്ക് ഹോളിന്റെ റേഡിയോ എമിഷൻസ് പോലെയുള്ള യാതൊരു തെളിവും അതിന്റെ കോർ ഭാഗത്തിൽ ഇല്ലാത്തതിന് കാരണമാണ് എന്താണെന്ന് മനസ്സിലാക്കാൻ പറ്റാത്തത്. എന്തായാലും ഇത്രയും മാസുള്ള ഒരു വലിയ ഗാലക്സിയുടെ മധ്യഭാഗത്ത് സൂപ്പർ മാസീഫ് ബ്ലാക്ക് ഹോൾ ഇല്ല എന്ന് പറയുന്നത് തികച്ചും അസ്വാഭാവികമായ ഒരു പ്രതിഭാസം തന്നെയാണ്. എങ്കിലും തൽക്കാലം നമുക്കിതിനു പിന്നിലെ കാരണം വ്യക്തമായിട്ട് അറിയില്ല. അത് കണ്ടുപിടിക്കാൻ വേണ്ടി ശ്രമിക്കാൻ മാത്രമേ നമുക്ക് കഴിയൂ. ഹബിളിനു പുറമെ നിരവധി സ്പേസ് ടെലിസ്കോപ്പുകളിലൂടെയും റേഡിയോ ടെലിസ്കോപ്പുകളിലൂടെയും ഈ ബ്ലാക്ക് ഹോൾ തിരോധാനത്തിനു പിന്നിലെ രഹസ്യങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടി തുടർച്ചയായിട്ട് നിരീക്ഷണങ്ങൾ നടത്തുകയാണിപ്പോൾ. പിന്നെ ഇതൊരു നിഗൂഢതയായിട്ടൊന്നും കരുതരുത്. ഇതിനു പിന്നിലെ കാരണം കണ്ടുപിടിക്കാൻ കഴിയുന്ന തലത്തിൽ നമ്മുടെ ടെക്നോളജികൾ ഇതുവരെ വളർന്നിട്ടില്ല എന്നതാണ് സത്യം. ഏബൽ 2261 BCGയിലുള്ള സൂപ്പർ മാസീഫ് ബ്ലാക്ക് ഹോളിന് എന്തായിരിക്കും സംഭവിച്ചത്? നിങ്ങൾക്ക് എന്ത് തോന്നുന്നു? കമന്റ് ബോക്സിലൂടെ അറിയിക്കൂ. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണമെന്നും ഇതുപോലെ കൗതുകവും വിജ്ഞാനവും നിറഞ്ഞ കൂടുതൽ വീഡിയോസ് കാണാനായിട്ട് ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യണമെന്നും ഓർമ്മിപ്പിക്കുന്നു.